ഹലോ, നമസ്കാരം സർ. ഞാൻ ലിറ്റ്വിൻ ആണ്, ബിഹൈൻഡ് വുഡ്സ് ഐസ് എന്ന് പറയുന്ന ചാനലാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് പി എ ബാബു സർ ആണ്, തൊണ്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. റൈറ്റ് സർ? അതെ സർ. അപ്പോൾ ഇപ്പൊ വയനാട്ടിലെ ആദ്യത്തെ കോവിഡ് കേസ് വയനാട്ടിലത് തൊണ്ടനാട് ഗ്രാമപഞ്ചായത്ത് സാറിന്റെ ഗ്രാമപഞ്ചായത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതെ 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 സർ. ഇതിനെ എങ്ങനെ നോക്കി കാണുന്നത് സർ? ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പില്ല. കാരണം അദ്ദേഹം വന്ന അന്ന് മുതൽ ക്വാറന്റൈനിലായിരുന്നു. ഇദ്ദേഹം ദുബായിൽ നിന്ന് 22-ാം തീയതിയാണ് വിളിച്ചത്. 22-ാം തീയതി വന്ന അന്ന് മുതൽ ഇദ്ദേഹം ക്വാറന്റൈനിലായിട്ട് ഹോം ക്വാറന്റൈനിലായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് രോഗത്തിന്റെ ഒരു ലക്ഷണം കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ ജില്ലാ ആശുപത്രി പോയി ഇദ്ദേഹത്തിന്റെ സ്വാബ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയത്. അപ്പം ഇദ്ദേഹം വന്നപ്പോൾ തന്നെ വളരെ വിജിലന്റായതുകൊണ്ട് ഇതിൽ പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സർ. അപ്പൊ ഇപ്പൊ ഈ ദുബായിൽ നിന്ന് വന്ന ഈ പുള്ളിയത് ലോകത്തിന് തന്നെ പുള്ളി ഒരു മാതൃകയാണ്. അതായത് പുള്ളി തന്നെ സ്വമേധയാ തനിക്ക് സ്വമേധയാ തന്നെ ക്വാറന്റൈനിലേക്ക് പോയിരുന്നു. വളരെ ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം ബന്ധുക്കളെ ഒക്കെ മാറ്റി വേറെ വീട്ടിലേക്ക് മാറ്റി അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല. ഇല്ല. അപ്പൊ പക്ഷെ അന്നാലും സർ ആരെങ്കിലും നിരീക്ഷണത്തിൽ ഇപ്പൊ വെച്ചിട്ടുണ്ടോ? കാരണം ഇപ്പം എത്രത്തോളം അദ്ദേഹത്തിന് നിരീക്ഷണത്തിൽ ഒന്ന് അദ്ദേഹം ഇവിടെ വന്ന വണ്ടിയിലെ ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചാണ് വന്നത്. അപ്പൊ അത് എയർപോർട്ടിലെ ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നമ്പറും മറ്റേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് സാമ്പിൾ എടുക്കാൻ വേണ്ടി പോയപ്പോ പോയ ഡ്രൈവർ അദ്ദേഹത്തെയും ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. നിരീക്ഷണത്തിൽ രണ്ടുപേരാണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി നിരീക്ഷണത്തിൽ വരേണ്ടത്. അപ്പൊ സാർ ഇതൊരു ഇപ്പം അവിടെ നമ്മൾ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ ആദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. പിന്നെ മറ്റേ വേറെ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇതേവരെ കിട്ടിയ റിപ്പോർട്ട്. ഇതിന്റെ റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കിയിരുന്നു. റൂട്ട് മാപ്പ് തയ്യാറാക്കുമ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തത്. വേറെ എവിടെയും പോയില്ല. ഓക്കെ ഓക്കെ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ആശങ്കയില്ല എന്നാണ് ഇപ്പം പറയാനുള്ളത്. ഓക്കെ. അപ്പൊ സർ ഇത് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ കേസ് റിപ്പോർട്ട്. അപ്പൊ ഇതിന് ഇനിയിപ്പോ സർ എന്തൊക്കെ ബാക്കി എന്തൊക്കെ പ്രതിരോധങ്ങളാണ് സർ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള് അതെ അതെ അത് ഞങ്ങളിപ്പോ ഇന്നിപ്പോ ആരോഗ്യ പ്രവർത്തന അടിയന്തര ഇന്നലെ മറ്റേ ഡെപ്യൂട്ടി ഡി എം ഒ മങ്കരസ് അവിടെ വാർഡിന്റെ 3 വാർഡിന്റെ യോഗം ചേർന്നിരുന്നു. ഒന്ന് ഇത് 2-ാം വാർഡിലാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ് അവിടെ 3 സ്ഥലത്ത് ഈ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അപ്പൊ നമ്മുടെ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. ഹെൽത്ത് പ്രവർത്തകരും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും പിന്നെ വാർഡ് മെമ്പറല്ല ഉൾപ്പെടുന്ന ഒരു ജാഗ്രതാ സമിതി എല്ലാ വാർഡിലും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വാറന്റൈനിലുള്ള ആളുകളെ നിരീക്ഷണം ഒന്നും കൂടെ ശക്താക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും ക്വാറന്റൈനിലുണ്ടോ എന്നുള്ള സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അറിവിൽ ഇപ്പൊ ആരുമില്ല. ഇന്നലെ വരെ കണക്ക് പ്രകാരം 70 പേരാണ് ഇപ്പൊ ഏകദേശം നമ്മുടെ ക്വാറന്റൈൻ കഴിയുന്നത്. 94 ആദ്യം ഉണ്ടായിരുന്നു. 94 24 ആളുകൾ ഇപ്പൊ ക്വാറന്റൈനിൽ ഏകദേശം ഒഴിവായിട്ടുണ്ട്. കാരണം അവർ 14 ദിവസം പിന്നിട്ടിപ്പോ അവർക്ക് അസുഖമില്ലാന്ന് സ്ഥിരീകരിച്ചു, അത് ഒഴിവായിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരെ ഇപ്പൊ ഏകദേശം ഇന്നത്തെ കണക്ക് പ്രകാരം 70 ആളുകൾ ഇപ്പൊ ക്വാറന്റൈൻ കഴിയുന്നുണ്ട്. അവരുടെ നിരീക്ഷണം കട്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്വാറന്റൈനിലുള്ളവരുടെ അവരുടെ ഭക്ഷണവും ബാക്കി കാര്യങ്ങളും അതൊക്കെ പഞ്ചായത്ത് എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ സാധാരണഗതിയിൽ ഭക്ഷണം പുറമേ നിന്നാണ് എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഭക്ഷണം അല്ല, ഭക്ഷണ സാധനങ്ങൾ പുറമേ നിന്ന് എത്തിച്ചു കൊടുക്കും. പിന്നെ വീട്ടുകാർ ഇവരായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത രൂപത്തിലാണ് ക്വാറന്റൈൻ കഴിയുന്നത്. അപ്പോ അതിന്റെ ഒരു പ്രയാസം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അതിന്റെ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ സർ. അപ്പൊ എന്തായാലും ഈ ഇപ്പം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അയാൾ പെട്ടെന്ന് തന്നെ സുഖമാകട്ടെ എന്ന് നമുക്ക്. അതെ, അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം നല്ലൊരു മാതൃകയാണ്. എല്ലാവർക്കും അഡപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു മാതൃകയാണ്. കാരണം സ്വയം ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ഇന്നത്തെ കാലത്ത് പ്രയാസമുള്ള കാര്യമാണല്ലോ. അതെ അതെ. അപ്പൊ അദ്ദേഹം നല്ലൊരു മാതൃകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നത് പി എ ബാബു സാർ ആണ്, തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ സർ, താങ്ക് യു സാർ ഫോർ ബീങ് ഓൺ ദി കോൾ. ഓ, താങ്ക് യു. താങ്ക് യു.